നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CBI അന്വേഷണം വേണ്ട എന്ന് കട്ടായം പറഞ്ഞ സർക്കാരിന്റെ കരണം പുകച്ച് KK രമ. പിണറായിക്ക് CBI പേടിയാണെന്ന് KK രമ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുക എന്ന് നേരത്തെ അറിയാമായിരുന്നു. ഇതിൽ അത്രയേ ഉണ്ടാകുകയുള്ളൂ എന്നും അറിയാമായിരുന്നുവെന്ന് KK രമ പറയുമ്പോൾ CPMനും സർക്കാരിനും നല്ല 8 പണി കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത്, CBI വരുന്നതിൽ എന്തിന് സർക്കാരും CPMഉം ഭയക്കണം എന്ന ചോദ്യം എറിഞ്ഞിരിക്കുകയാണ് KK രമ. ഇവരുടെ തൊട്ടി സ്വഭാവവും ഏതറ്റം വരെയും ഇവരുടെ ക്രിമിനൽ ബുദ്ധിയും ക്രൂരതയും പോകുമെന്ന് കേരളക്കരയിൽ KK രമയേക്കാൾ മറ്റാർക്കും അറിയില്ലല്ലോ. മഞ്ജുഷയ്ക്കൊപ്പം KK രമ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഇതോടെ ഉണ്ടാകുന്നത്. CBI വേണ്ടെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞത്. അതേ നിലപാട് സർക്കാരും പറയുകയുള്ളൂ. ഈ പ്രതികളെയെല്ലാം സംരക്ഷിക്കണമെന്ന് അവർക്ക് അത്രമാത്രം നിർബന്ധമുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള അന്വേഷണമേ നടക്കുകയുള്ളൂവെന്നും KK രമ പറഞ്ഞു വയ്ക്കുകയാണ്. അതായത്, CPMന്റെ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കിക്കൊണ്ടാണ് KK രമ സംസാരിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പാർട്ടി കുടുംബത്തിനൊപ്പം നിന്നത് കുടുംബം മറ്റൊരന്വേഷണത്തിലേക്ക് പോകാതിരിക്കാനും കുടുംബത്തെ തങ്ങളുടെ കൂടെ നിർത്താനുമുള്ള അടവാണ്. അതുകൊണ്ടാണ് കണ്ണൂരിലെ പാർട്ടി ദിവ്യയ്ക്കൊപ്പവും ഇപ്പുറത്ത് പാർട്ടി മറ്റൊരു നിലപാടെടുക്കുകയും ചെയ്തത്. ഈ ഇരട്ടത്താപ്പ് നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞതാണ് എന്നും KK രമ പറയുന്നു. MV ഗോവിന്ദന്റെ വേവലാതി കൂടിയാണ് ഇപ്പോൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്. ദിവ്യയെ ചോദ്യം ചെയ്താലും ദിവ്യ അഴിക്കുള്ളിൽ പോയാലും എന്തിനാണ് ഗോവിന്ദൻ ഇത്ര പൊള്ളൽ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുമാത്രമല്ല, ഇവരുടെ തനി നിറം കൂടിയാണ് ഇപ്പോൾ KK രമ വലിച്ചു പുറത്തിട്ടിരിക്കുന്നത്. കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്നതിൽ ഒരല്പം ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ കുടുംബം ആവശ്യപ്പെടുന്ന അന്വേഷണത്തോടൊപ്പം നിൽക്കും എന്ന നിലപാടായിരുന്നല്ലോ വേണ്ടിയിരുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാനുണ്ട്. CBI അന്വേഷിച്ചാൽ പലരിലേക്കും എത്തുമെന്ന് ഇവർക്ക് ഭയമുണ്ട്. ഇരകൾക്കൊപ്പം നിൽക്കുമെന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ഇത്. കൂടുതലൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും KK രമ വ്യക്തമാക്കുന്നു. സർക്കാരിനെയും CPMനെയും പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് KK രമ. സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് ലവലേശം വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വാദം തുടങ്ങിയത്. പ്രതിയായ PP ദിവ്യ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പോഷക സംഘടനകളുടെ ഭാരവാഹിയാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെട്ട നിലയിലാണ് കാര്യങ്ങളുള്ളത്. SIT എന്നത് പേരിന് മാത്രമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഈ വിഷയത്തിൽ KK രമ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണ്. ഈ സർക്കാരിൽ നിന്നോ CPMൽ നിന്നോ ഒരു നീതിയും ലഭിക്കില്ല എന്ന് KK രമ മഞ്ജുഷയുടെ കുടുംബത്തോട് വ്യക്തമാക്കുകയാണ്. അത് മറ്റാരെക്കാളും വ്യക്തമായി അറിയാവുന്നത് KK രമയ്ക്ക് മാത്രമാണല്ലോ. കുടുംബത്തിനൊപ്പം എന്ന് പറയുകയും PP ദിവ്യയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന CPM നിലപാട് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ജനങ്ങൾ ഇപ്പോൾ സർക്കാരിനെതിരെയും CPMനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. അവർക്ക് അവസരം കിട്ടുന്ന ഒരു സമയത്ത് ഉറപ്പായും CPMന് ഇതിനുള്ള മറുപടി ജനങ്ങൾ നൽകും എന്നതിൽ ഒരു സംശയവും വേണ്ട. മഞ്ജുഷ കൃത്യമായ നിലപാടുകളോടെ കൃത്യമായ നിയമവഴികളിലൂടെയാണ് പോകുന്നത്. അവർ CPMനെയോ സർക്കാരിനെയോ പച്ചയ്ക്ക് തെറി പറയാനോ വിമർശിക്കാനോ ഒന്നും തന്നെ രംഗത്തേക്ക് വരുന്നില്ല. പകരം അവർ സൈലന്റ് ആയിട്ടിരുന്നു കൊണ്ട് എന്നാൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുകയാണ്. മഞ്ജുഷയ്ക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. PP ദിവ്യ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് ഒരുങ്ങുന്നത് വലിയ കുരുക്കുകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.